നികേഷ് കുമാർ ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കേട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് എന്താ വച്ചാൽ ഇതിനകത്ത് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനോ ഇലക്ഷൻ കമ്മീഷനോ പരാതി ഇല്ല എന്ന് പറയുന്നത് ഇനി ഞാൻ പൂർത്തീകരിക്കട്ടെ ഇപ്പൊ എറണാകുളത്തെ വിഷയത്തെ കുറിച്ച് ഇവർ പറഞ്ഞു എറണാകുളത്തെ സംഭവം എന്ന് പറയും അല്ലെന്ന് എന്താ അരുൺ അരുൺകുമാർ നിങ്ങൾ പറയുന്നത് ഈ നിങ്ങൾ പറഞ്ഞിപ്പോ എറണാകുളത്തെ ജില്ലാ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ക്രിമിനൽ കേസിൽ പ്രതിയാണ് അദ്ദേഹം ക്രിമിനൽ കേസിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് ഇപ്പൊ എറണാകുളത്തെ ജില്ലാ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് എറണാകുളത്തെ ജില്ലാ പ്രസിഡന്റ് അല്ല താങ്കൾ വെല്ലുവിളിച്ച കാര്യത്തിലേക്ക് രോഹിത് വന്നാല് രോഹിത് ഇപ്പോ അരും ചൂണ്ടിക്കാണിക്കുന്നത് മൂവാറ്റുപുഴയിലെ കേസാണ് മൂവാറ്റുപുഴയിലെ കേസ് എന്താണ് മൂവാറ്റുപുഴയിലെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാത്ത ഒരു മുൻ യൂത്ത് കോൺഗ്രസ്സുകാരന്റെ പേര് ഇപ്പോൾ വോട്ടർ പട്ടികയിലുണ്ട് അയാൾ വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അയാളുടെ വ്യാജ ഐഡന്റിറ്റി കാർഡ് മാത്രമല്ല ഉപയോഗിച്ചിട്ടുള്ളത് അയാളുടെ വീഡിയോ ദൃശ്യങ്ങൾ പോലും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ികേഷ് കുമാർ ഇതൊക്കെ പറയപ്പെടുന്നു എന്നല്ലാതെ തെളിയിക്കപ്പെടാൻ പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടോ അല്ലല്ലല്ല

വ്യാജ ഐഡന്റിറ്റി കാർഡ് െന്ന് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ തെളിയിക്കപ്പെടും അതെങ്ങനെ തെളിയിക്കപ്പെടും ഒരു വ്യാജ ഐഡന്റിറ്റി കാർഡ് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ പറയുന്ന നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഒരു പുറം ഏജൻസിയാണ് ഇത് നടത്തുന്നത് ഇതിനകത്ത് ഗൗരവമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു വോട്ടർ നൽകേണ്ടത് അൻപത് രൂപയാണ് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പോൾ ചെയ്യപ്പെട്ട വോട്ട് അനുസരിച്ച് തന്നെ ഏതാണ്ട് ഏഴ് കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി